എങ്കിലും ഇന്നും നാളെയും ഇത്രയും 10 ജില്ലകളിൽ ഒരുമിച്ച് റെഡ് അലർട്ടും ബാക്കി 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ എല്ലാവരും വലിയ ശ്രദ്ധ കൊടുക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ. രാവിലെ 9:30 തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ ചുമതലക്കാരും ഇറിഗേഷൻ്റെ ചുമതലക്കാരും എല്ലാം ഉൾപ്പെടെ 14 ജില്ലയിലെ കളക്ടർമാരുമായിട്ട് ഉൾപ്പെടെയുള്ള യോഗങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിത സുരക്ഷിതത്വം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ അണക്കെട്ടുകളുടെയും പുഴകളുടെയും ഒക്കെ തീരങ്ങളിലുള്ളവരെ മണ്ണിടിയാൻ സാധ്യതയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെ അതിവേഗം നമുക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് നിശ്ചയിച്ചു. 3000-ലേറെ കെട്ടിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം ക്യാമ്പ് ഇനി വെള്ളം കൂടിയാൽ ആരംഭിക്കാം എന്ന വിധത്തിൽ ആളുകൾ നിൽക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എവിക്ഷനകത്ത് ഒരു മയവുമില്ലാത്ത വിധത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം. പോലീസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. നിർബന്ധമായും ആളുകളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് തന്നെ പോകണം. വെള്ളം കൂടി എംഡിയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് കേരളത്തിലെ 10 ജില്ലകൾ ഇപ്പോൾ റെഡ് അലർട്ടിലേക്ക് പോയി കഴിഞ്ഞു. 10 ജില്ലകൾ റെഡ് അലർട്ടിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ദിവസമല്ല, 2 ദിവസവും തുടർച്ചയായി ഒരേ മേഖലയിലെ ജില്ലകൾ. നേരത്തെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും കാസർഗോഡും ഓറഞ്ച് അലർട്ടും ബാക്കി 10 ജില്ലകൾ റെഡ് അലർട്ടുമായിട്ട് ഇന്നും നാളെയും ഇതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. മറ്റന്നാളും പിന്നെ ഇതിന് സമാനമായ വിധത്തിലുള്ള അലർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളും കുറെ കൂടി ഗതിവേഗം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ചു. കേരളത്തിലെ 6 അണക്കെട്ടുകൾ ഇപ്പോൾ റെഡ് അലർട്ടിലേക്ക് കടന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക ശ്രദ്ധയോടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നെ നേതൃത്വം നൽകാൻ എല്ലാ ജില്ലകളിലെയും മന്ത്രിമാരുടെ ചുമതലക്കാരായ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇന്ന് രാവിലെ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുംഭാരമേഘങ്ങൾ എന്ന് പറയപ്പെടാവുന്ന വളരെ ഉയരം കൂടിയിട്ടുള്ള മേഘങ്ങൾ അപ്രത്യക്ഷമാകുന്നൊരു സ്ഥിതി രാവിലെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് 10 മണിക്ക് അലർട്ട് വന്നതോടുകൂടി ആ സ്ഥിതിവിശേഷം മാറി. കേരളത്തിലെ 10 ജില്ലകളിൽ അതിതീവ്ര മഴ തന്നെ മുന്നോട്ട് പോകും എന്ന വിധത്തിലുള്ള അറിയിപ്പുകൾ ലഭ്യമായി. ഈ ഒരു ഫ്ലക്ച്വേഷൻ വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.